തെലുങ്കാനയിൽ ഉയരുന്നത് കുടുംബ രാഷ്ട്രീയം കൂടിയാണ്. ചില കുടുംബങ്ങൾക്ക് പ്രത്യേക സ്ഥാനമാണ് തെലുങ്ക് മണ്ണിലുള്ളത്. സഹോദരങ്ങളും ഭാര്യ ഭർത്താക്കന്മാരും പിതാവും പുത്രനും ഒക്കെ മത്സര രംഗത്തുണ്ട്. ഭരണകക്ഷിയായ ബി ആർ എസ് ആണ് കുടുംബ രാഷ്ട്രീയത്തിന് മികച്ച മാതൃക. മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു ഗജ്വൽ കാമറെഡ്ഡി എന്നിവിടങ്ങളിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനും ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റുമായ കെ ടി രാമറാവു സിർസില്ലയിൽ നിന്ന് വീണ്ടും ജനപതി തേടുന്നു. കെ സി ആറിൻ്റെ അനന്തരവനും സംസ്ഥാന ധന ആരോഗ്യമന്ത്രിയുമായ ഹരീഷ് റാവുവും സിദ്ധപേട്ടിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്നു. ഡോക്ടർമാരുടെയും അഭിനേതാക്കളുടെയും ഒക്കെ മക്കൾ ആ പാരമ്പര്യം പിന്തുടരാറുണ്ട്. അതുപോലെ ഒരു പ്രമുഖ നേതാവിൻ്റെ കുടുംബാംഗങ്ങൾ രാഷ്ട്രീയം പിന്തുടരുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നാണ് കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കെ സി ആറിൻ്റെ മകൻ രാമറാവുവിൻ്റെ വാദം. കെ സി ആറിൻ്റെ മകൾ അടുത്ത പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കോൺഗ്രസും അക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഹുസൂർ നഗർ മണ്ഡലത്തിൽ പാർട്ടി എം പി എൻ ഉത്തംകുമാർ റെഡ്ഡിയാണ് കോൺഗ്രസ് മത്സരത്തിനിറക്കിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ പത്മാവതി കോടാടിയിൽ നിന്ന് മത്സരിക്കുകയാണ്. സിറ്റിംഗ് എം എൽ എ മൈനമ്പള്ളി ഹനുമന്ത റാവു ഹൈദരാബാദിലെ മൽക്കാജിഗിരിയിൽ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ രോഹിത് റാവു മേധക്കിൽ നിന്ന് അരങ്ങേറ്റം കുറിക്കുന്നു. ബി ആർ എസ് എം എൽ എ ആയിരുന്ന ഹനുമന്ത റാവുവിന് ബി ആർ എസ് വീണ്ടും സീറ്റ് നൽകിയെങ്കിലും മകന് സീറ്റ് ലഭിക്കാത്തതിനാൽ കോൺഗ്രസിൽ ചേർന്നു. അതാണ് അവിടുത്തെ കൗതുകകരം. കോൺഗ്രസ് ലോക്സഭാ അംഗം വെങ്കട്ട് റെഡ്ഡിയെ നഗൽകൊണ്ട സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സഹോദരൻ രാജ്ഗോപാൽ റെഡ്ഡി മൻകോടിൽ ഭാഗ്യം പരീക്ഷിക്കുന്നു. ചേന്നൂരിൽ നിന്നുള്ള ജി വിവേക്, വെല്ലമ്പള്ളിയിൽ നിന്നുള്ള സഹോദരൻ ജി വിനോദ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മറ്റ് സഹോദരങ്ങൾ. കോൺഗ്രസിൻ്റെ ഉദയ്പൂർ സമ്മേളനത്തിൽ ഒരു കുടുംബം ഒരു ടിക്കറ്റ് പ്രമേയം പാസാക്കിയിരുന്നു. അത് നടപ്പാക്കിയില്ലെന്ന് ആക്ഷേപമുള്ളത് ബി ആർ എസ് നേതാക്കൾക്കാണെന്നുള്ളതാണ് മറ്റൊരു കൗതുകം. ഒരു കുടുംബത്തിൽ ഒരു ടിക്കറ്റ് മാത്രമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അവർ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? എത്ര കുടുംബങ്ങൾക്ക് അവർ എത്ര ടിക്കറ്റുകൾ നൽകി? ഇതൊക്കെയാണ് ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ കെ ടി രാമറാവു ചോദിക്കുന്നത്. കുടുംബഭരണമാണ് തെലങ്കാനയിൽ നടക്കുന്നതെന്ന് നേരത്തെ ബി ജെ പി ആരോപിച്ചിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനോ മകളോ ആയാൽ ബ്രാൻഡിങ്ങും പരമ്പരാഗത കുടുംബ വോട്ട് ബാങ്കും മുതൽ സാമ്പത്തിക സ്വാധീനം വരെയുള്ള നിരവധി നേട്ടങ്ങൾ ലഭിക്കുമെന്നാണ് ഇവിടുത്തെ വസ്തുത. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.